Biby's Kitchen Cheers. Please subscribe. Hi everyone, welcome to my channel. In our sweet pickle, I am tired of both of them. The Naranja one, I love Maduro. I have a sweet type of achar. Like and share. I am going to add
ഇനി നമുക്ക് ഇതിനകത്ത് ഞാനൊരു ഒരു കാൽ കപ്പ് വിനീഗർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വിനീഗർ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് പിന്നെയാണെങ്കിലും കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ ഇന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ അടിച്ചെടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഞാനിങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഈ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ നന്നായിട്ട് നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിട്ടുണ്ട്. ഞാൻ ഈ എണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാന്. അപ്പൊ നമുക്ക് ഈ ഗ്രേവി ഒന്ന് കുറച്ചു നേരം ഒന്ന് ഈ എണ്ണക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അപ്പൊ ഇതൊന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഞാന് ഒരു 4 teaspoon മുളക് പൊടിയും അതുപോലെ തന്നെ 1 teaspoon മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ ഇതും കൂടി ഇതിന്റെ കൂട്ടത്തിലൊന്ന് നന്നായിട്ട് കിടന്നൊന്ന് മൊരിയട്ടെ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അധികം എണ്ണയൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു, നമ്മൾ കൊടുത്ത എണ്ണ തന്നെ കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്നും ഇതൊന്ന് മൊരിഞ്ഞോട്ടെ. നമ്മൾ ഓൾറെഡി വറുത്ത സാധനങ്ങൾ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. വലുതായിട്ട് മൊരിയാനൊന്നുമില്ല. പിന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് മൊരിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് മൊരിഞ്ഞോട്ടെ. മൊരിഞ്ഞ ശേഷം നമുക്ക് വിനാഗിരിയോ ഉപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, കായപ്പൊടിയാണ്. 2 teaspoon കായപ്പൊടി ചേർത്ത് കൊടുത്ത്. അപ്പൊ 2 ദിവസമായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മളിത് വെള്ള കിസ്മിസ് കൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചുമന്ന അച്ചാർ കിട്ടും. കാരണം നമ്മുടെ മുളക് പൊടിയും നമ്മള് ബ്ലാക്ക് കളറിലെ കിസ്മിസ് ഉപയോഗിച്ചാണ് ഈ കളർ കിട്ടുന്നത്. പക്ഷെ ഇതൊരു ഡിഫറെന്റ് അച്ചാറാണ് അല്ലെ. കണ്ട ഒരു നമുക്ക് കൊതി തോന്നുന്ന ഒരു കളറാണ് ഇതെന്ന് പറയുന്നത്. ചുമലയൊക്കെ കണ്ടു കണ്ട് നമ്മൾ മടുത്തതാണല്ലോ. അപ്പം ഈ കളറിലെ അച്ചാറൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പൊ നല്ല മധുരവും എരിവും പുളിയൊക്കെ ഉള്ള നല്ല അച്ചാർ റെഡി ആയിട്ടുണ്ട്.